സർക്കാരിനെ എന്തിനുമേതിനും പഴിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിനും ഏതാനും മാധ്യമങ്ങൾക്കുമുള്ള മറുപടി നൽകുകയാണ് നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള പ്രഭാത യോഗങ്ങളും പൊതുയോഗങ്ങളും. കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറമുള്ള പ്രാതിനിധ്യ ജനപങ്കാളിത്തമാണ് ഓരോ പ്രഭാത യോഗത്തിലും ഉണ്ടാകുന്നത്. ഓരോ സദസ്സുകളിലും ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ മുതൽ സാധാരണ തൊഴിലാളികൾ വരെ സന്തോഷവും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കുന്നു. കടലിൽ മത്സ്യബന്ധനത്തിന് പോയി മടങ്ങിയെത്തിയ ശേഷമാണ് ലോറൻസ് പ്രഭാത യോഗത്തിനെത്തിയത്. പ്രളയങ്ങളിലും വലിയ കടലാക്രമണങ്ങളിലും മുതലപ്പുഴയിലെ അപകടങ്ങളിൽപ്പെട്ട നിരവധി തൊഴിലാളികളുടെ ജീവൻ രക്ഷിക്കാൻ ഹെലികോപ്റ്റർ അടക്കം ഉപയോഗിച്ച് സർക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങളിൽ നന്ദി അറിയിച്ചപ്പോൾ ലോറൻസിൻ്റെ കണ്ണു നിറഞ്ഞു. പക്ഷേ മുതലപ്പുഴയിൽ നിരവധി പേരുടെ ജീവൻ പൊലിയാനിടയായ സാഹചര്യത്തിന് പരിഹാരമുണ്ടാകണമെന്നും ലോറൻസ് ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് മുതലപ്പുഴയിൽ അതിവേഗത്തിൽ പണി നടന്നു വരുന്നുണ്ട്. വ്യാപാരി വ്യവസായി മേഖല മുതൽ ഉന്നത വിദ്യാഭ്യാസ നിയമ ആരോഗ്യ രംഗങ്ങളിലെ വിദഗ്ധരടക്കം പങ്കെടുത്ത യോഗത്തിൽ ഒട്ടേറെ നൂതന ആശയങ്ങളാണ് ഉയർന്നു വന്നത്. അവയിൽ പലതും സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉറപ്പു നൽകി. അതത് മേഖലയിലെ പ്രതിനിധികളുമായി മന്ത്രിമാർ ചർച്ച നടത്തിയ ശേഷമാണ് മുഖ്യമന്ത്രിയുമായി സംവാദമുണ്ടായത്. 17 തൊഴിൽ വിഭാഗത്തെ ചേർത്ത് തൊഴിൽ മിഷൻ രൂപീകരിക്കുക, സൗര പദ്ധതിയുടെ തുടർച്ച, ഡയാലിസിസ് രോഗികൾക്ക് കൂടുതൽ ആനുകൂല്യം, ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയുടെ ശക്തിപ്പെടുത്തൽ, വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെടുത്തി യോഗ വ്യാപനം, നിയമപരിഷ്കരണ കമ്മീഷന്റെ ശുപാർശകൾ നടപ്പാക്കൽ, വിദ്വേഷ പ്രചാരകർക്കെതിരായ ശക്തമായ നടപടി തുടങ്ങിയ നിർദ്ദേശങ്ങൾ സർക്കാർ ഗൗരവപൂർവ്വം പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. വന്ന പ്രതിനിധികളെല്ലാം സംസാരിച്ചു കഴിഞ്ഞതും വേദിയുടെ ഒരു വശത്ത് സീറ്റിൽ നിന്ന് രമണി ചാടി എഴുന്നേറ്റു. ഞാൻ പാങ്ങോട് കക്കോട്ടൂർ ആദിവാസി ഊരിൻ്റെ മൂപ്പത്തിയാണ്. പേര് രമണി ഭുവനേശ്വരി. എനിക്കും സർക്കാരിനോട് ചിലത് പറയാനുണ്ടെന്നാണ് രമണി പറഞ്ഞത്. സമയം അവസാനിച്ചെന്നും ബാക്കി കാര്യങ്ങൾ എഴുതി നൽകാൻ കലക്ടർ ആവശ്യപ്പെട്ടെങ്കിലും രമണി വിടാൻ ഭാവമില്ലായിരുന്നു. മുഖ്യമന്ത്രി സംസാരിക്കാൻ അനുവാദം നൽകിയതോടെ രമണി ഊർജ്ജസ്വലയായി. എൻ്റെ സമുദായത്തിലെ 600 പേർക്ക് സർക്കാർ ജോലി നൽകിയ സംസ്ഥാന സർക്കാരിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. 600 കുടുംബങ്ങൾക്കാണ് പുതുജീവിതം ലഭിച്ചത്. ഭൂരഹിതരായ പട്ടികവർഗക്കാർ ഇല്ലാത്ത ജില്ലയാണ് ഇപ്പോൾ തിരുവനന്തപുരം. ആദിവാസികൾക്ക് എല്ലാ ക്ഷേമവും ഉറപ്പാക്കുന്ന സർക്കാരാണിത്. പറഞ്ഞു തീർത്തതും സദസ്സിൽ നിന്ന് കരഘോഷം മുഴങ്ങി. ഊരുകളിലെ വന്യമൃഗശല്യങ്ങൾക്ക് കൂടി പരിഹാരം കാണാൻ സർക്കാർ ഇടപെടണമെന്നും രമണി മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പട്ടികവർഗ വകുപ്പ് മന്ത്രിയെയും കണ്ട ശേഷമാണ് രമണി വേദി വിട്ടത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.